വൃക്ഷ തൈകൾ നട്ടുകൊണ്ട് നാം എല്ലാം പരിസ്ഥിതി ദിനാചരണം നടത്തി. കേവലം ദിനാചരണത്തിനപ്പുറത്തേക്ക് മാനവരാശിയുടെ ഭരണകൂടങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന ഇടപെടലുകൾ ആവശ്യപ്പെടുന്നതാണ് ഇന്നത്തെ ഭൂമിയുടെ അവസ്ഥ. ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി പോരാട്ടത്തിന്റെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ഗ്രേറ്റ ടുൻബർഗിനെ അവരുടെ സമരങ്ങളെയും നമുക്ക് മുൻപിൽ തുറന്നു തരുന്നു ബിജീഷ് ബാലകൃഷ്ണൻ എഴുതിയ നിങ്ങൾ കൊല്ലുന്ന ഞങ്ങളുടെ ഭൂമി എന്ന പുസ്തകം ഞാൻ പരിചയപ്പെടുത്തും. വരുമെന്നുറപ്പില്ലാത്ത ഒരു ഭാവിക്ക് വേണ്ടി ഞങ്ങൾ എന്തിനു പഠിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ പഠിപ്പു മുടക്കി സമരം നടത്തിയ ഗ്രേറ്റ ട്യൂൺബർഗ് പരിസ്ഥിതി സമരത്തിലെ ഇതിഹാസ നായികയാണ്. ഭൂമിയുടെ കാര്യത്തിൽ കരുതലില്ലാത്ത മനുഷ്യരുടെ കളിയായിരുന്നു ഗ്രേറ്റയ്ക്ക്. ഒരു ഓഗസ്റ്റ് മാസത്തിലെ തിങ്കളാഴ്ച അവൾ സ്കൂളിലേക്ക് പോകേണ്ടു തീരുമാനിച്ചു. അവൾ തൻ്റെ സൈക്കിളും എടുത്ത് സ്വീഡിഷ് പാർലമെന്റിന് മുമ്പിലേക്ക് പോയി. കാലാവസ്ഥാ വ്യതിയാനത്തിന് രാഷ്ട്രീയമായ പരിഹാരം വേണമെന്ന് മനസ്സിലാക്കിയതിനാലാണ് നയങ്ങളും നിയമങ്ങളും രൂപീകരിക്കപ്പെടുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതുമായ പാർലമെന്റിന് മുമ്പിൽ സമരം നടത്താൻ ഗ്രേറ്റ തീരുമാനിച്ചത്. ഗ്രേറ്റ തുടക്കം കുറിച്ച ഒറ്റയാൾ സമരം ലോകത്തെ ആകെ പ്രകമ്പനം കൊള്ളിച്ചു. ഐക്യരാഷ്ട്രസഭ ആസ്ഥാനമായ ന്യൂയോർക്കിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിയിലേക്ക് ഗ്രേറ്റ ട്യൂൺബർഗ് ക്ഷണിക്കപ്പെട്ടു. മുഖ്യരായ ലോക നേതാക്കളെല്ലാം അണിനിരന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഗ്രേറ്റ നടത്തിയ പ്രസംഗം ഇടിമുഴക്കമായിരുന്നു. ലോകം ഇന്നെത്തി നിൽക്കുന്ന കാലാവസ്ഥ അടിയന്തരാവസ്ഥയുടെ തീവ്രത മുഴുവൻ ആ പ്രസംഗത്തിലുണ്ടായിരുന്നു. യു എൻ ആസ്ഥാനത്തേക്ക് എങ്ങനെ യാത്ര ചെയ്യും എന്നത് ഒരു വലിയ ചോദ്യമായിരുന്നു. വിമാനയാത്രയും കപ്പൽ യാത്രയും ആഗോളതാപനത്തിന് കാരണമാകുന്ന കാർബൺ ഡയോക്സൈഡ് പുറം തള്ളിക്കൊണ്ടാവുമെന്നതിനാൽ ഒരു പായ്വഞ്ചിയിൽ 15 ദിവസം യാത്ര ചെയ്താണ് അവൻ അന്റാർട്ടിക് മഹാസമുദ്രം കടന്നത്. പരിസ്ഥിതി നാശമുണ്ടാക്കുന്ന യാതൊരു നടപടിയും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് ദൃഢമായ നിശ്ചയമാണ് ഈ സാഹസിക യാത്രയിലേക്ക് അവിടെ നയിച്ചത്. ഗ്രെറ്റയുടെ നിശ്ചയദാർഢ്യവും സമര വീഡിയോ നമുക്ക് മാതൃകയും പ്രചോദനവുമാണ്. ലോകം ഉണരുകയാണ്, മാറ്റം വരികയാണ്. നാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ സഹകരിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഭൂമിയിലെ വിഭവങ്ങൾ നീതിയുക്തമായി പങ്കുവെക്കുകയും വേണം. തുല്യതയിലൂന്നി എല്ലാ ജീവജാലങ്ങൾക്കുമായി ഏതാനും അടികൾ പിന്നോട്ട് വെച്ച് ഗ്രഹാതിർത്തിക്കുള്ളിൽ നാം ജീവിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. ജീവമണ്ഡലം, അന്തരീക്ഷം, സമുദ്രങ്ങൾ, മണ്ണ്, വനങ്ങൾ എല്ലാം നാം സുരക്ഷിക്കേണ്ടതുണ്ട്. 17 വയസ്സ് മാത്രം പ്രായമായ സ്വീഡിഷ് പെൺകുട്ടി ഗ്രേറ്റ ടുൻബർഗിൻ്റെ ജീവിതവും സമരവും നിശബ്ദരായിരിക്കാൻ നമ്മെ അനുവദിക്കില്ല. സ്നേഹത്തോടെ, മൃദേവ് കെ എസ്.